നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലസ്തീനിലെ ഹമാസ് നിയന്ത്രണ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറിയ ഇസ്രായേൽ സേന ഹമാസ് കേന്ദ്രങ്ങൾ തകർത്ത് ഭീകരരെ തിരഞ്ഞുപിടിച്ച് വകവരുത്തുകയാണ് പലസ്തീൻകാരോട് ഗാസയുടെ വടക്ക് നിന്നും തെക്കു ഭാഗത്തേക്ക് മാറാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടിരിക്കുന്നു മറുവശത്ത് ഇസ്രായേൽ സൈനികർ ഭീകരരെ തിരഞ്ഞുപിടിച്ച നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഹമാസ് പ്രവർത്തകരുടെ ജീവൻ രക്ഷാ തുരങ്ക ശൃംഖലയിൽ കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിലെ നൂറ്റി മുപ്പത് ഭൂഗർഭ തുരങ്കങ്ങൾ ഇസ്രായേൽ തകർത്തു ഹമാസ് നേതാവ് യഹിയ സിൻവാർ താമസിക്കുന്ന ബങ്കർ ഇസ്രായേൽ സേന വളഞ്ഞിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി രംഗത്തെത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനായ യഹിയ സിൻവാറിനെ ഇസ്രായേൽ സൈനികർ ബംഗറിൽ കഴിഞ്ഞു മറ്റ് ഹമാസ് പ്രവർത്തകരുമായുള്ള യഹിയയുടെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് നിലവിലുള്ള മുതിർന്ന ഹമാസ് നേതാക്കളിൽ ഒരേ ഒരാൾ യഹിയാണ് എന്ന് ഇസ്രായേൽ പറയുന്നു അതേസമയം യഹിയ ഇപ്പോൾ എവിടെയാണ് എന്ന വിവരം ഇസ്രായേൽ കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല സിൻവാർ വളരെ അപകടകാരിയാണ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് ഇയാൾ പല പേരുകളിൽ അറിയപ്പെടുന്നു ഹമാസിലെ ഒസാമ ബിൻലാദ് എന്നാണ് അടുത്ത ആളുകൾ ഇയാളെ വിളിക്കുന്നത് ചിലർ ഇയാളെ ഖാൻ യുനൂസിന്റെ ആരാച്ചാർ എന്നും വിളിക്കുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ലേഹിയെ വിശേഷിപ്പിക്കുന്നത് ഭീകരുടെ ഹിറ്റ്ലർ എന്നാണ് ആയിരത്തി നാനൂറ് ഇസ്രായേലികളെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി മുപ്പത് പേരെ ബന്ധികളാക്കുകയും ചെയ്ത ചെയ്തതിന് പിന്നിലുള്ള യഥാർത്ഥ ഉത്തരവാദി യാണ് എന്ന് ഇസ്രായേൽ കരുതുന്നു ഈ ഭീകരന ഇസ്രായേലിനോട് മാത്രമല്ല വിരോധം ഹമാസിനോട് ഈ വിശ്വാസവഞ്ചന കാണിക്കുന്നവരെയും ഇസ്രായേലിനോട് കൂറുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന പലസ്തീനികളെയും ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ക്രൂരൻ കൂടിയാണ് യഹിയ എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ കുട്ടികളെ പോലും കൊലപ്പെടുത്തിയതിൽ മുൻപ് മുൻപന്തിയിലുള്ള വ്യക്തിയാണ് യഹിയ കുട്ടികളെ കൊലപ്പെടുത്തുന്ന ഇയാൾ നിരവധി തവണ കുട്ടികൾക്കെതിരായ അതിക്രമത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഗാസയിൽ പ്രവേശിച്ച സമയത്ത് ബങ്കറിനുള്ളിൽ ഒളിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഭീരു എന്ന് വിളിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗ്യാലറ്റ് രംഗത്തെത്തുകയും ചെയ്തു ഏറെ നേരത്തെ തിരച്ചിലിനു ശേഷമാണ് ഇസ്രായേൽ സൈന്യം യഹിയെ യഹിയുടെ ബങ്കർ കണ്ടെത്തിയതും അത് വളയുകയും ചെയ്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബംഗറിലൊളിച്ച സെൻവാർ തണൽ ശൃംഖല തങ്ങളുടെ ശക്തിയാണ് എന്ന് വ്യക്തമാക്കുകയും ഏറ്റവും വലിയ ശക്തി സംഘടനയിലെ പ്രവർത്തകരായ പോരാളികളല്ല മറിച്ച് ഗാസേൽ നിർമ്മിച്ച ഈ തുരങ്കങ്ങളാണ് എന്ന് യഹിയ പറഞ്ഞിരുന്നു പിന്നാലെയാണ് തുരങ്കം കണ്ടെത്തി നേരെ ഇസ്രായേൽ യഹിയെ വളഞ്ഞത്